എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? ആ എന്താ മാഷേ, എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണ ചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏത് യക്ഷി? കടപ്പുറം കാർത്യാനി. എന്റെ ദൈവമേ, ഇത് എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളും ഉണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക് ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണ ചേട്ടൻ പോണതേ അഞ്ഞൂറാനെ കാണാനാ. അഞ്ഞൂറാനെ കാണാനോ? ആ അതെ. എന്നും എന്തെങ്കിലും നടക്കും. മുതലാളി, ഞങ്ങൾ അഞ്ഞൂറ മുതലാളി. ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി. രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറിവാ. ദേവന്ന് രക്ഷിച്ചേച്ച് വരണു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നേ. എന്താടാ കാര്യം? അഞ്ഞൂറാം മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി കടപ്പുറത്ത് കാർത്യായനി എന്ന് പറഞ്ഞ് വരുത്തി വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കാ മുതലാളി. ആ അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി, എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ശരി, അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്ന കടപ്പുറം കാർത്തിയ എനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ഛമ്മയാ. അച്ഛമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പൊ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ, ഞാനിവിടെ ഉണ്ട്. ഉണ്ടേ? ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? താനാ ഫോണൊന്നും എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നിങ്ങൾ വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണോ മുതലാളി? ഇതൊരു പെണ്ണ് കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും അഞ്ഞൂറമാർ ഇടപെടില്ലെന്ന്. എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല, ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദ്യം വെച്ചിട്ട് വന്നാലും ഈ അഞ്ഞൂറാൻ സഹായിക്കും. അഞ്ഞൂറാൻ സഹായിക്കും. സഹായിക്കും. അത് നീയാണ് തീരുമാനിക്കുന്നത്? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ആ താമുലിയോ? ഇത് രണ്ടും രണ്ടു മാസത്തെ ബില്ല്. യെസ്. ബാലരാമനോടാ? അതെ, ഞാൻ ബാലരാമനാ. ആ നീ ഇവിടെ വരുന്നു പറഞ്ഞല്ലോ. വരാച്ച? പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ആ ഇതൊക്കെ എടുത്ത് വെച്ചേരെ, ഞാൻ വന്നിട്ട് നോക്കാം. ആ ഉച്ചക്ക് മുമ്പ് കണക്ക് കൊണ്ട് സെൽ ടാക്സി ചെല്ലണ്ടതാ. ഉച്ച കഴിഞ്ഞ പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയിരിക്കും. എടുത്തോട്ട് പോടോ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞുകിണർ ഒന്നും മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ വാദാത്മജം ശിരസാ. ഓ പ്രേമം നോക്കിയടാ, ആരമ്മനെ കിട്ടി പിശാശന്ന്. ഹലോ, ആരാ? നിന്റെ ഒക്കെ അമ്മയെ കിട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ! അയ്യോ ആഞ്ജനിയാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാച്ചാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച എനിക്ക് ഇത്തിരി പണിയുണ്ട്.
അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. എന്നപ്പോ ഹലോ വ്യാപാരി ഹോസ്റ്റലല്ലേ? അതെ. ആ രാമചന്ദ്രൻ കേട്ടോ? ഇപ്പൊ വിളിക്കാം. യെസ് രാമഭദ്രൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയി. പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോവാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട്. മതിയടാ, പോയില്ല, ഉച്ചക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ചാ, ഉച്ചക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കി ഞാൻ എന്താ അവിടെ എത്തി. മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയിൽ. പാവങ്ങളാണ്ടേ? നീയല്ലടാ, നീയല്ലടാ പറഞ്ഞ ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല്ലേ അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടു. ചെറുക്കനെ കൊണ്ടുപോവാന്നാണല്ലേ? നടക്കൂല മുതലാളി. നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തോണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളന്ന്. ഏയ്, അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവില്ല. കൊണ്ടുപോവും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻമാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാറ്റാൻ ഇത് മതി. വക്കീലന്മാരല്ലേ വക്കാലത്തെ ഉള്ളേ, അച്ചാരം തന്ന പോരെ വാദിക്കൂലേ. വന്നേ നേരത്തിൽ പൊന്നേ.